നമസ്തേ ആല ബെർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും നീറ്റ് എക്സാം സെപ്റ്റംബർ പന്ത്രണ്ടിന് വർഷങ്ങളായി പഠിച്ചും പരീക്ഷ എഴുതിയും നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പടിവാതിക്കം നിൽക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകൾക്കും അപ്പുറമാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി എക്സാം ഹാളിൽ നാം എത്തുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടതെന്നുള്ളത് ഡ്രസ് കോഡ് ഏതൊക്കെ മെറ്റീരിയൽ നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാം എന്തെല്ലാം കൊണ്ടുപോകരുത് എന്നുള്ളത് ഇപ്പോൾ ചർച്ചയാണല്ലോ എന്നാൽ ചുരുക്കി പറയട്ടെ ഈ യാതൊരുവിധ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല മറ്റ് ഏത് പരീക്ഷയും പോലെ സമാധാനത്തോടെ അതീവ ശ്രദ്ധയോടെ നീറ്റ് എക്സാമിനെ നിങ്ങൾക്ക് സമീപിക്കാം അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും എൻ ഡി എ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നീറ്റ് നടന്നപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൂടെ കുട്ടികൾ മാൽ മാൽപ്രാക്ടീസിന് ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നീറ്റിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ വളരെയധികം വിമർശനങ്ങൾ അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നതിനാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപതിൽ നീറ്റിന് നിയന്ത്രണങ്ങൾ വളരെ ലഘൂകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികൾക്കറിയാം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ എൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നീറ്റിൻ്റെ ഡ്രസ്സ് കോഡിൽ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കുവാനുള്ളതെന്ന് നോക്കാം പ്രിൻ്റഡ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽ അതായത് എഴുത്തുകളുള്ള ടീഷർട്ടോ ചുരിദാറുകളോ പാടില്ല മെറ്റാലിക് പാർട്സ് ഉള്ള ബട്ടൺ ബെൽറ്റ് സിബ് അതുപോലെ ഓർണമെൻസ് എന്നിവ യാതൊരു കാരണവശാലും എക്സാം ഹോളിൽ അനുവദിക്കുകയില്ല ഇവയൊന്നും വെളിയിൽ സൂക്ഷിക്കുവാനും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല യാതൊരുവിധ ആഭരണങ്ങളോ ഏലസുകളോ നിങ്ങൾ ദയവായി ഉപയോഗിക്കരുത് ടീഷർട്ട് സാധാരണ ഇടാറുള്ള നമ്മളുടെ ഷർട്ട് ചുരിദാർ മറ്റ് ടോപ്പ് ഉടുപ്പുകൾ എന്നിവ ലൈറ്റ് കളറിലായിരിക്കണം വളരെ കടുത്ത കളറുകൾ ഉപയോഗിക്കരുത് നിർബന്ധമായും ഹാഫ് സ്ലീവ് ആയിരിക്കണം കസ്റ്റമറി ഡ്രസ് അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഫുൾ സ്ലീവുകൾ ദയവായി ഉപയോഗിക്കരുത് ഇനി കൾച്ചറൽ ഡ്രസ്സ് ഇടുന്ന കുട്ടികൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടെങ്കിൽ തട്ടമൊക്കെ ഇടുന്ന കുട്ടികളുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് കസ്റ്റമറി ഡ്രസ് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്തിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഒന്നരയ്ക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട അവസാന സമയം അതിനു മുമ്പ് മിനിമം പന്ത്രണ്ടരക്കെങ്കിലും നമ്മൾ കസ്റ്റമറി ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാല് മൂടിക്കിടക്കുന്ന ഷൂവ് ഒരു തരത്തിലുള്ള ഷൂവോ ക്യാൻവാസുകളോ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും അനുവദനീയമല്ല സ്ലിപ്പേഴ്സ് ലോ ഹീൽസ് ഉള്ള സാൻഡൽസ് എന്നിവ ഉപയോഗിക്കാം ഹൈ ഹീൽസും ഒഴിവാക്കുവാൻ എൻ ഡി എ നിർദ്ദേശിച്ചിട്ടുണ്ട് മെറ്റലിന്റെ ബട്ടൺസോട് കൂടിയ ജീൻസ് കഴിവതും ഒഴിവാക്കണം അതുപോലെ അധികം പോക്കറ്റുകളുള്ള ജീൻസുകളൊക്കെ ഒഴിവാക്കണം സാധാരണ ജീൻസോ പാൻറ്റോ അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിൽ ലെഗിൻസോ സാധാരണ ചുരിദാറും പാൻറ്റും ഒക്കെ ഉപയോഗിക്കാം യാതൊരുവിധ നിയന്ത്രണങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയില്ല അതുപോലെ പല്ലുകൾക്ക് കമ്പി ഇട്ടിരിക്കുന്നതോ ഓപ്പറേഷനിലൂടെ നമ്മുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും മെറ്റൽ റോഡുകൾ ഉണ്ടെങ്കിലും യാതൊരുവിധ കുഴപ്പവും അതൊന്നും നിങ്ങൾ ഇപ്പോൾ നീക്കം ചെയ്യേണ്ടതായിട്ടില്ല സെപ്റ്റംബർ ഒൻപതിന് എൻ ഡി എ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ കുട്ടിക്കും എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം കൃത്യമായി കാണിച്ചിരിക്കും രാവിലെ പത്ത് മുതൽ തന്നെ എക്സാം ഹാൾ ഓപ്പൺ ആവുകയും കൃത്യം ഒന്നരയ്ക്ക് എക്സാം ഹാളിന്റെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും അതായത് എക്സാം ഹാളിൽ എത്തേണ്ട അവസാന സമയം ഒന്നരയാണെന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കരുതിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അക്കാഡമിക് ഇയറിൽ നിങ്ങൾ എവിടെ ഏത് കോളേജിൽ ഏത് കോഴ്സിന് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് പിന്നീടുള്ള നൂറ്റി എൺപത് മിനിറ്റും ഇരുന്നൂറ് ചോദ്യങ്ങളുമായിരിക്കും ബിർലിൻ പാല കൂടെയുണ്ട് നിങ്ങൾ സമാധാനത്തോടെ ഏകാഗ്രതയോടെ എക്സാമിനെ സമീപിക്കുക എല്ലാവിധ വിജയാശംസകളും നന്ദി നമസ്കാരം